മലയാള സിനിമയുടെ അഭിമാനമായ മഞ്ജു വാര്യർ ഇന്ന് തമിഴകത്തിനും പ്രിയ നടിയായി മാറിയിരിക്കുകയാണ്. സൂപ്പർ സ്റ്റാർ സിനിമകളിൽ തുടരെ നായികയായി എത്തുന്ന മഞ്ജുവിന്റെ കരിയർ ഗ്രാഫ് തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് അത്ഭുത കാഴ്ചയാണ്. ഇപ്പോൾ പല സ്റ്റീരിയോ ടൈപ്പുകളെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് മഞ്ജു തന്റെ കരിയറിൽ മുന്നോട്ട് പോകുന്നത്. പ്രായം 40-നോടടുത്താൽ അമ്മവേഷങ്ങൾ മാത്രം ലഭിക്കുന്ന ഇൻഡസ്ട്രിയിൽ 46-ാം വയസ്സിലും തന്നെക്കാൾ പ്രായം കുറവുള്ള നായകന്മാരോടൊപ്പം മഞ്ജു അഭിനയിക്കുന്നുണ്ട്. തിരിച്ചുവരവിൽ ഇത്രമാത്രം ആഘോഷിക്കപ്പെട്ട മറ്റൊരു നടിയും തെന്നിന്ത്യയിലില്ല. ജീവിതത്തിലെ ഈ ഘട്ടം പൂർണ്ണമായും ആസ്വദിക്കുകയാണ് മഞ്ജു. ആരോടും പരാതികളില്ല, താരപ്രഭയിൽ സ്വയം മറക്കുന്നില്ല, ഒപ്പം പ്രവർത്തിക്കുന്നവർക്കെല്ലാം മഞ്ജുവിന്റെ ലാളിത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മധ്യവയസ്സിലുള്ള സ്ത്രീകൾക്ക് മഞ്ജു വാര്യർ നൽകുന്ന പ്രചോദനം ചെറുതല്ല. തന്റെ പ്രായത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ മഞ്ജു. എനിക്ക് 46 വയസ്സാണ്. 46 ഒരു പ്രായമല്ലെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ചെറുപ്പത്തിൽ 30 വയസ്സ് വലിയ പ്രായമാണെന്ന് തോന്നും, പക്ഷെ വർഷങ്ങൾ കടന്നു പോകവേ ഞാൻ തന്നെ അത് മനസ്സിലാക്കി. 40-കൾ വളരെ ചെറുപ്പമാണ്, വളരെ എനർജറ്റിക് ആയിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ 50-കളിലേക്കാണ് നോക്കുന്നത്. ഇപ്പോൾ ഇത്രയും എനർജറ്റിക്കായി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിലേറെ എനർജറ്റിക് ആയിരിക്കാമെന്ന് തോന്നുന്നെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. പ്രായത്തെ അംഗീകരിച്ചുകൊണ്ടാണ് താൻ മുന്നോട്ട് പോകുന്നതെന്ന് താരം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നരയും മുഖത്ത് ചുളിവുകളുമെല്ലാം സ്വാഭാവികമാണ്, മനസ്സിന്റെ സന്തോഷത്തിനാണ് പ്രാധാന്യം. തന്നെ കാണാൻ ചെറുപ്പമാണെന്ന് പറയുന്നതിൽ സന്തോഷം തോന്നാറില്ല, സന്തോഷമായിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് സന്തോഷമെന്നും മഞ്ജു വാര്യർ അന്ന് പറഞ്ഞു. വേട്ടയാനാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ. രജനീകാന്ത് നായകനാകുന്ന സിനിമ ഒക്ടോബർ 10 റിലീസ് ചെയ്തു. മഞ്ജു വാര്യരും രജനീകാന്തും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത്. അമിതാഭ് ബച്ചൻ, ഫഹദ് ഫാസിൽ, റാണ ഗുപ്ത തുടങ്ങി വലിയ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അസുരൻ, തുനിവ് എന്നിവയാണ് മഞ്ജുവിന്റെ ഇതുവരെ പുറത്തിറങ്ങിയ തമിഴ് ചിത്രങ്ങൾ. രണ്ട് സിനിമകളും വൻ ഹിറ്റായി. വിടുതലൈ 2, മിസ്റ്റർ എക്സ് എന്നിവയാണ് നടിയുടെ വരാനിരിക്കുന്ന തമിഴ് സിനിമകൾ. മലയാളത്തിൽ എമ്പുരാനും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സൂപ്പർ താര ചിത്രങ്ങൾ തുടരെ ലഭിക്കുന്ന മഞ്ജു പ്രതിഫലത്തിലും പല നായിക നടിമാരെക്കാൾ മുന്നിലാണ്. ഫുട്ടേജ് ആണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം. മലയാളത്തിൽ നടിക്ക് ശക്തമായ തിരിച്ചുവരവ് ആവശ്യം തന്നെയാണ്. ഫുട്ടേജ് ഉൾപ്പെടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകളൊന്നും വലിയ ജനപ്രീതി നേടിയിരുന്നില്ല. താരത്തിന്റെ വരും സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ. നിലവിൽ വേട്ടയാന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടി. അടുത്തിടെയാണ് നടി തന്റെ 46-ാം പിറന്നാൾ ദിനം ആഘോഷിച്ചിരുന്നത്. നിരവധി പേർ പ്രിയ താരത്തിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്.